എവരിവൺ വെൽക്കം ടു ജയൻ ലെൻസിൻ്റെ യൂട്യൂബ് ചാനൽ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ലെറ്റ് ആർ ബി ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ആർ എന്നുള്ളത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഡിഫൈൻ ദ റിയൽ ഫങ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ by f of x equal to x plus 10 and sketch this function. അപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് റിയൽ വാല്യൂസ് ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് റിയൽ വാല്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അതുപോലെ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും റിയൽ വാല്യൂസ് ആണെങ്കിൽ അതിനെ റിയൽ ഫംഗ്ഷൻ എന്ന് പറയും. റിയൽ ഫംഗ്ഷൻ അതായത് റേഞ്ച് മാത്രമാണ് റിയൽ വാല്യൂസ് എങ്കിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നും ഡൊമൈനും റേഞ്ചും റിയൽ ആണെങ്കിൽ റിയൽ ഫംഗ്ഷൻ എന്നും പറയുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് എടുക്കാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടെൻ എന്നുള്ളത്. ഇറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. ഇപ്പോൾ ലീനിയർ ഫംഗ്ഷനിൽ ഗ്രാഫ് കേൾക്കാൻ വേണ്ടി എഫ് ഓഫ് സീറോ ഈക്വൽ ടു സീറോ പ്ലസ് ടെൻ ഈക്വൽ ടു ടെൻ. അതുപോലെ എഫ് സീറോ ആകുമ്പോൾ എക്സ് പ്ലസ് ടെൻ ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു മൈനസ് ടെൻ. അതായത് ഫോർ സ്കെച്ചിങ് തരാം നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി സീറോ ടെൻ. ഒരു ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് പോയിന്റ്സ് ആണ് അറിയേണ്ടത്. ഒന്നാമത് സീറോ ടെൻ, മറ്റ് സീറോ മൈനസ് ടെൻ സീറോ. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ സീറോ ടെൻ എന്നുള്ള പോയിന്റ് ഇത് മൈനസ് ടെൻ സീറോ എന്നുള്ളത് ഇവിടെ വൈ എക്സ് എന്നാണ് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടെൻ എന്നുള്ള ഫംഗ്ഷനാണ് ഇവിടെ പ്ലോട്ട് ചെയ്ത് സ്കെച്ച് ഇല്ല ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടെൻ. ഇത് ഡൊമൈനും റേഞ്ചും റിയൽ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ റിയൽ ഫംഗ്ഷൻ. ഇതൊരു റിയൽ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് പ്രോബ്ലം അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റ് ആർ ബി എ റിലേഷൻ ഫ്രം q to q defined by r is a relation from q to q defined by r equal to set of all ordered pair ab such that ab element of q and a minus b element of set ab element of q and എ മൈനസ് ബി എലമെൻ്റ് ഓഫ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനാണ്. ഫോർ ഓൾ എ എലമെൻ്റ് ഓഫ് ആർ, ഫോർ ഓൾ എ എലമെൻ്റ് ഓഫ് ക്യൂ. എ എലമെൻ്റ് ഓഫ് ആർ, ഫോർ ഓൾ എ എലമെൻ്റ് ഓഫ് ക്യൂ. അതായത് ഏത് ക്യൂവിലുള്ള ഏത് എലമെൻറ്റും ക്യൂവിലുള്ള ഒരു എലമെൻ്റ് ആണെങ്കിൽ എ റിലേഷനിൽ ഉണ്ടാവണം. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ എലമെൻ്റ് ഓഫ് ക്യൂ ആയതുകൊണ്ട് തന്നെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് ഈസ് എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ്, എലമെൻ്റ് ഓഫ് ഇൻറ്റിജർ ആവണം. നമുക്ക് എ മൈനസ് എ കണ്ടുനോക്കാം. എ മൈനസ് എ ഈക്വൽ ടു സീറോ, എലമെൻ്റ് ഓഫ് ഇൻറ്റിജർ ഇംപ്ലൈസ് എ എലമെൻ്റ് ഓഫ് ആർ. ഹെൻസ് പ്രൂവ് ദാറ്റ് എ എലമെൻ്റ് ഓഫ് ആർ. നെക്സ്റ്റ് ഈസ് if ab element of r implies ba element of r. ab real ഈ റിലേഷനിലെ ഒരു എലമെന്റ് ആണെങ്കിൽ ba യും എലമെന്റ് ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ ab element of r ആണെങ്കിൽ ഇതിന്റെ മീനിങ് ab element of rational number and a minus b is an integer.
ബി എയുടെ കേസ് എടുത്താൽ ബി എ എലമെന്റ് ഓഫ് റാൻഡം ഫംഗ്ഷൻ ആണ്. അതുപോലെ ബി മൈനസ് എ ഈക്വൽ ടു മൈനസ് ഓഫ് ബി മൈനസ് എ മൈനസ് ബി. ബി മൈനസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ മൈനസ് ബി. ഈസാൻ എലമെന്റ് ഓഫ് ഇൻറിജർ, ഈസാൻ എലമെന്റ് ഓഫ് ഇൻറിജർ, അതായത് ബി മൈനസ് എ ഇൻറിജർ ആണെങ്കിൽ, സോറി എ മൈനസ് ബി ഇൻറിജർ ആണെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ബി എ എലമെന്റ് ഓഫ് ആർ. ദെർഫോർ ബി മൈനസ് എ ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് ബി, അതായത് എ മൈനസ് ബി ഇൻറിജർ ആണെന്ന് അറിയാം. അപ്പോൾ നെഗറ്റീവ് ഓഫ് എ ഇൻറിജർ ഈസ് ആൾസോ ആൻ ഇൻറിജർ, ദെർഫോർ ബി മൈനസ് എ എലമെന്റ് ഓഫ് സെറ്റ്. അപ്പോൾ ബി എ എലമെന്റ് ഓഫ് ക്യൂ, ബി മൈനസ് എ എലമെന്റ് ഓഫ് സെറ്റ്, അപ്പോൾ ബി എ എലമെന്റ് ഓഫ് ആർ എന്ന് നമുക്ക് പറയാം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയിരുന്നു, എലമെന്റ് ഓഫ് ക്യൂ ആൻഡ് ഡിഫറൻസ് ഓഫ് ദം ഈസ് ആൻ ഇൻറിജർ. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്രോബ്ലം തന്നെ, എ ബി എലമെന്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ. എ ബി എലമെന്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെന്റ് ഓഫ് ആർ. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. എ ബി എലമെന്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ എ സി എലമെന്റ് ഓഫ് ആർ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ ബി എലമെന്റ് ഓഫ് ആർ എന്നുള്ള മീനിങ് എ ബി എലമെന്റ് ഓഫ് ക്യൂ എ മൈനസ് ബി ഈസ് ആൻ ഇൻറിജർ. ഇവിടെ ബി സി എലമെന്റ് ഓഫ് ആർ ആയതുകൊണ്ട് തന്നെ ബി സി എലമെന്റ് ഓഫ് ക്യൂ ആൻഡ് ബി മൈനസ് സി ഈസ് ആൻ ഇൻറിജർ. നമുക്കറിയാം എ സിയുടെ കേസിൽ എയും സിയും എലമെന്റ് ഓഫ് ക്യൂ ആണ്. എ സി എലമെന്റ് ഓഫ് ക്യൂ അതുപോലെ സം ഓഫ് ടു ഇൻറിജേഴ്സ് ഈസ് ആൾസോ ആൻ ഇൻറിജർ. അപ്പോൾ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു എ മൈനസ് സി ഈസ് ആൾസോ ആൻ ഇൻറിജർ, ദാറ്റ് ഈസ് എലമെന്റ് ഓഫ് സെറ്റ്. നമ്മൾ കിട്ടി എ സി എലമെന്റ് ഓഫ് സെറ്റ് ആൾസോ എ മൈനസ് സി എലമെന്റ് ഓഫ് സെറ്റ്. എ സി എലമെന്റ് ഓഫ് ക്യൂ ആൻഡ് സോറി എ സി എലമെന്റ് ഓഫ് ക്യൂ ആൻഡ് എ മൈനസ് സി എലമെന്റ് ഓഫ് സെറ്റ്, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയു, ദെർഫോർ എ സി എലമെന്റ് ഓഫ് ആർ. നമുക്ക് കിട്ടി എ ബി എലമെന്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെന്റ് ഓഫ് ആർ. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡൊമെയ്ൻ ഓഫ് ദ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് വൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് ഫോർ. ഡൊമെയ്ൻ എന്ന് പറയുന്നത് ഏതൊക്കെ എക്സ് വാല്യൂസ് ഈ ഫംഗ്ഷന് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ റിയൽ വാല്യൂ ഫംഗ്ഷൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ എക്സ് വാല്യൂസ് ഇതിന് കൊടുക്കുക, അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ആയിക്കണം, അതിനൊരു ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യാം. ഡിനോമിനേറ്റർ സീറോ ആകാൻ പാടില്ല, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സം ഓഫ് ദ റൂട്ട്സ് മൈനസ് ഫൈവ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഫോർ. x മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ഫോർ, അതായത് ഈ ഫംഗ്ഷൻ്റെ കേസിൽ എക്സ് ഈക്വൽ വൺ ആകുമ്പോഴും എക്സ് ഈക്വൽ ഫോർ ആകുമ്പോഴും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കാം, പക്ഷേ ഒന്നും ഫോറും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആർ മൈനസ് സെറ്റ് വൺ ഫോർ എന്നുള്ളതാണ് ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഡൊമെയിൻ ഓഫ് ദീസ് ഫംഗ്ഷൻ ഈസ് ആർ മൈനസ് സെറ്റ് വൺ ഫോർ. നെക്സ്റ്റ് ഈസ് ഫൈൻ ദ ഡൊമെയ്ൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൺ. ഇതിൻ്റെ ഡൊമെയ്നും റേഞ്ചും ആണ് ചോദിച്ചത്.
ഇവിടെ എക്സിന് ഏത് വാല്യൂസ് നമുക്ക് നൽകാം. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ്, റേഞ്ച് എന്ന് പറയുന്നത് ഏത് എക്സ് വാല്യൂസ് നൽകിയാലും ഈ മോഡുലസ് വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ സീറോ ആയിരിക്കും. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് സീറോ ടു ഇൻഫിനിറ്റി, ഇതാണ് ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഡൊമൈന് റിയൽ നമ്പേഴ്സ്, റേഞ്ച് സീറോ ടു ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ ഇത്രയാണ് റിലേഷണൽ ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതുപോലുള്ള മാത്തമാറ്റിക്സിലെ കൂടുതൽ ചാപ്റ്റേഴ്സിനൊക്കെ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.